മറ്റൊരു ബയോഗ്രഫി. മിത്രയ്ക്ക് ഇത് രണ്ടുമാണല്ലോ ഫേവറേറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങിയത്. അച്ഛനാ ഈ ബ്രൗൺ പേപ്പർ ഒക്കെ ഇട്ട് എനിക്ക് പൊതിഞ്ഞു തരുന്നത്. ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിഞ്ഞിട്ടേ അച്ഛനതിൽ തൊടാൻ പോലും സമ്മതിക്കൂ. പക്ഷേ ഞാൻ അച്ഛൻ കാണാതെ എല്ലാ ടെക്സ്റ്റ് ബുക്കും ഇങ്ങനെ മറിച്ചു നോക്കി അതിന്റെ മണമാ ആദ്യം ആസ്വദിക്കുന്നേ. പിന്നെയുണ്ട് നൊസ്റ്റാൾജി ഉണർത്തുന്ന അത്തരം ചില മണങ്ങൾ. ഇതെന്താ പായസമൊക്കെ ഉണ്ടല്ലോ, ഇന്ന് എന്താണോ പ്രത്യേകത? ഏ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഞാൻ എന്റെ സന്തോഷത്തിന് അല്പം മധുരം ഉണ്ടാക്കിയേ ഉള്ളൂ. അതെന്താ തനിക്ക് മാത്രമായിട്ടൊരു സന്തോഷം, പറയൂ, ഞങ്ങളും കൂടി ഒന്ന് സന്തോഷിക്കട്ടെ. സൂര്യയുടെ പ്രോജക്ടിന് ടെക് എക്സ്പോയിൽ സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ, ഒരു ദിവസം നമ്മൾ എല്ലാരും ഉള്ളപ്പോ ചെറുതായിട്ടെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അതിന്റെ സന്തോഷമാണ് അപ്പോ. പിന്നെ ഡാഡി എന്താ കരുതിയത്? അമ്മ ഡാഡിയുടെ എസ് പറഞ്ഞതിന്റെ സന്തോഷമായിരിക്കുന്നു. അതിന് നിന്റെ അമ്മ എന്നോട് എസ് പറഞ്ഞു എന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഏ അപ്പൊ എസ് ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ അമ്മേ? ഞാൻ ആരോടും എസ്സും പറഞ്ഞിട്ടില്ല, നോയും പറഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പൊ അതാണ് രണ്ടിന്റെയും ലൈൻ. ഓക്കെ ശരിയാക്കി തരാം. സൂര്യ ഒന്ന് നടോ. ചില സമയത്ത് ഋഷിയുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ കേൾക്കുമ്പോ അതിനൊപ്പം മറുപടി പറയാൻ ഒരാളും. ഞാൻ മറുപടി പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞ സത്യമല്ലേ? താൻ എന്റെ അടുത്ത് എസ് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ ആകെ ഒരു ഭാഗ്യം നോ എന്ന് പറഞ്ഞില്ല എന്നുള്ളതാ. ടീച്ചറിന് ഓ പറയാത്തടത്തോളം അതിന്റെ അർത്ഥം എസ് തന്നെയാണല്ലോ. ഇതേ നിയമം തന്നെ തിരിച്ചും ബാധകമല്ലേ? എസ് പറയാത്തടത്തോളം ഡാഡിയുടെ പ്രപ്പോസലിനോട് അമ്മയുടെ നിലപാട് നോ എന്നും വ്യാഖ്യാനിക്കാമല്ലോ. നമുക്ക് ഈ ചൂടാറുന്നതിന് മുമ്പ് രണ്ടുപേരുടെ റിംഗ് എക്സ്ചേഞ്ച് നടത്തിയാലോ? റിംഗ് എക്സ്ചേഞ്ചോ? എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് രണ്ടുപേരും ഓരോ മോതിരം മാറുന്നു. രണ്ടുപേരുടെയും വെഡിങ് റിംഗ് അവരുടെ കാണും. നമ്മളെ ബോധ്യപ്പെടുത്താനായി അത് പരസ്പരം അണിയിക്കാൻ പറയാം. എന്താ സംഗതി? കൊള്ളാം, നല്ലൊരു ഐഡിയ. പക്ഷേ ടീച്ചർ അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതിനൊരു വഴി ഉണ്ടാക്കാം. എന്റെ പരിചയത്തിലുള്ള ഒരു ടീമിനെ കൊണ്ട് തനിക്ക് വേണ്ടി ഞാൻ ഒരു ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ട്രയൽ ഞാനിപ്പോ തന്റെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തുതരാം. എനിക്ക് വേണ്ടി ലേണിംഗ് ആപ്പ് സാർ ചെയ്യിച്ചെന്നോ? എന്നിട്ടെന്താ വിവരം എന്നെ അറിയിക്കാത്ത? സമയാവുമ്പോ അറിയിക്കാന്ന് വെച്ചു. തന്റെ ഹയർ സ്റ്റഡീസിനൊക്കെ അത് പ്രയോജനം ചെയ്യുമല്ലോ എന്ന് കരുതി താൻ അതൊന്ന് റെഫർ ചെയ്തിട്ട് അതിന്റെ നെഗറ്റീവ്സും ആഡ് ഓൺ ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ അതും ഒന്ന് പറയാം. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്ത് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. പുതിയ ആപ്പിന്റെ ലോഞ്ചിങ്ങിന്റെ അന്ന് നമുക്ക് ആദ്യ അതിഥി റിംഗ് എക്സ്ചേഞ്ചും പ്ലാൻ ചെയ്യാം. നമ്മളുമായിട്ട് ക്ലോസ് കോൺടാക്ട് ഉള്ളവരെ മാത്രം ക്ഷണിച്ച് ഒരു ചെറിയ ഫംഗ്ഷൻ സെറ്റ് ചെയ്യാം. എന്താ? പിന്നെ തൽക്കാലം താനിത് അമ്മയോടൊന്നും പറയാൻ പോണ്ട. എല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് സെറ്റാക്കിയിട്ട് അമ്മയെ അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ടീച്ചർ മുങ്ങാൻ നോക്കും. അതൊക്കെ ഓക്കെ, പക്ഷേ എന്റെ ടെൻഷൻ അതല്ല സർ. ആദ്യ സാറും അതിഥി ടീച്ചറും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നെന്ന് അറിയുമ്പോ അതിനോട് റാണി മാഡം എങ്ങനെയാ റിയാക്ട് ചെയ്യാൻ പോകുന്നത്? മാഡത്തിനത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാ. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവരൊരുമിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റോ അതെല്ലാം റാണി മാഡത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അക്കാര്യം ഓർത്ത് താൻ പേടിക്കണ്ട. റാണിയമ്മയെ നിലയ്ക്ക് നിർത്താൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി?